മലപ്പുറം ജില്ലയിലെ ഒരു വലിയ പട്ടണമാണ് പെരിന്തൽമണ്ണ. 50,000 ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. പണ്ടുകാലത്ത് വള്ളുവനാടിൻ്റെ തലസ്ഥാനമായിരുന്നു പെരിന്തൽമണ്ണ. അന്ന് മുതലേ പെരിന്തൽമണ്ണ ഒരു വാണിജ്യ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. പാതായിക്കര, അങ്ങാടിപ്പുറം, വെട്ടത്തൂർ, താഴേക്കോട്, ആലിപ്പറമ്പ് എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിൽ ഏറ്റവും സ്പീഡിൽ വളരുന്ന നഗരമാണ് പെരിന്തൽമണ്ണ. വാണിജ്യ കമ്പോളം എന്നറിയപ്പെടുന്നു. പണ്ടുകാലത്ത് ഇവിടെ വർഷംതോറും പെരുന്തല് എന്ന ഒരു കായികാഭ്യാസ പ്രകടനം നടന്നിരുന്നു. ഇപ്പോഴത്തെ അങ്ങാടിപ്പുറത്തിന് കിഴക്ക് ഭാഗത്തായിട്ടായിരുന്നു ഈ കായികാഭ്യാസം നടത്തിയിരുന്നത്. ഇപ്പോഴും പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് നല്ല പോരാട്ട വീര്യമുണ്ട്. UDFഉം LDFഉം തമ്മിൽ എപ്പോഴും വലിയ മത്സരമാണ് പെരിന്തൽമണ്ണയിൽ. ഇംഗ്ലീഷ് വിക്കിപീഡിയയുടെ പെരിന്തൽമണ്ണ പേജിൽ LDFന് അനുകൂലമായ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അവ നീക്കം ചെയ്ത് പകരം UDFന് അനുകൂലമായി കാര്യങ്ങൾ ചേർത്തു ചില വിക്കിപീഡിയ എഡിറ്റർമാർ. അവ വീണ്ടും മാറ്റി ഇടതുപക്ഷ ചായവുള്ള കണ്ടന്റ് കൂടുതലായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു എഡിറ്റ് വാർ ഉണ്ടായപ്പോൾ വിക്കിപീഡിയ അഡ്മിനിസ്ട്രേറ്റർ യമഗുച്ചി ഇടപെടുകയും പെരിന്തൽമണ്ണ പേജ് ലോക്ക് ചെയ്യുകയും ചെയ്തത് അടുത്ത കാലത്താണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മദേശമായ പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. പെരിന്തൽമണ്ണ ഒരു മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷനായി വളർന്നു വരുന്നു. 4 സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികളും ഒരു മെഡിക്കൽ കോളേജും ഇവിടെയുണ്ട്. ധാരാളം ക്ലിനിക്കുകളും ലാബോറട്ടറികളും അതിന് പുറമേയുമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ ആശുപത്രിയായ EMS സ്മാരക ആശുപത്രി ഇവിടെയാണുള്ളത്. അതിന് പുറമെ രാമദാസ്, അൽഷിഫ, മൗലാന, MES, അൽസലാമ തുടങ്ങിയ ആശുപത്രികളും ഗവൺമെൻറ് ആശുപത്രിയുമുണ്ട്. വിദ്യാഭ്യാസ സൗകര്യവും ധാരാളമുണ്ട്. തരകൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് പോളിടെക്നിക്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ച്, പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്, MEA എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയും പെരിന്തൽമണ്ണയിലുണ്ട്. കൂടുതൽ മുസ്ലിങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 58%, 38% ഹിന്ദുക്കളും 3% ക്രിസ്ത്യാനികളുമാണ്. ഒരു ടൂറിസം കേന്ദ്രമായും പെരിന്തൽമണ്ണ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കൊടുക്കുത്തിമല ഇക്കോ ടൂറിസം ഹിൽ സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് 2,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ധാരാളം ക്ഷേത്രങ്ങളുള്ള അങ്ങാടിപ്പുറം പട്ടണവും ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നു. പെരിന്തൽമണ്ണ റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണയിലെ ആളുകൾ കൂടുതലായി ബസ് യാത്രയാണ് ഇഷ്ടപ്പെടുന്നത്. തിവണ്ടിയിൽ കയറുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ്. അതുപോലെ പാലൂർ കോട്ട 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ പൂന്താനം ഇല്ലം, പൂന്താനം നമ്പൂതിരിയുടെ ജന്മദേശമാണ്. ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു കൊച്ചു കുന്നുമുണ്ട്. കുളിരുമല എന്നാണ് ഈ കുന്നിൻ്റെ പേര്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും മികച്ച ഭക്ഷണം ലഭിക്കുന്ന ഒരു പട്ടണമാണ് പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറത്ത് കസാമിയ ബേക്കറി, സരോവരം വെജിറ്റേറിയൻ, ഹിൽ പാർക്ക് ഹോട്ടൽ, കോഴിക്കോട് റോഡിൽ ബ്രയോഷേ കഫേ, കെഞ്ചുക്കി ഫ്രൈഡ് ചിക്കൻ, അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് പെരിന്തൽമണ്ണയിലെ ഏറ്റവും ജനപ്രീതിയുള്ള റെസ്റ്റോറൻ്റാണ്. KSRC ബസ് സ്റ്റാൻഡിനുള്ളിൽ മിൽമ കൂൾ ബാർ ഒരു ബസ്സിനുള്ളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ പാലക്കാട് റോഡിൽ ആരിയാസ് വെജിറ്റേറിയൻ കോർണർ, കോഴിക്കോട് റോഡിൽ കസാമിയ ഫെസ്റ്റിനോ റെസ്റ്റോറൻറ്റ്, കോഴിക്കോട് റോഡിൽ തന്നെ ഹോട്ട് ബൺസ് ബേക്കറി, മസാലി റെസ്റ്റോറൻറ്റ്, വാവാസ് മാളിനടുത്ത് മുഫിൻസ് കഫേ, ഊട്ടി റോഡിൽ കനറാ ബാങ്കിനടുത്ത് പ്ലാനറ്റ് കഫേ, മെയിൻ റോഡിൽ തന്നെ ടീ ടൈം എന്നിവ അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റുകളാണ്. നല്ല ലോഡ്ജുകളുമുണ്ട് പെരിന്തൽമണ്ണയിൽ. കോഴിക്കോട് റോഡിൽ ഹൈടോൺ ഹോട്ടൽ, ട്രാഫിക് ജംഗ്ഷനിൽ SM റെസിഡൻസി, വാവാസ് മാളിനുള്ളിൽ വാവാസ് ഇൻ ആൻഡ് സ്വീറ്റ്സ്, അതുപോലെ ദേവി ഇൻ, KSRTC ഓപ്പോസിറ്റ് റോയൽ പ്ലാസ എന്നിവ അറിയപ്പെടുന്ന ലോഡ്ജുകളാണ്. പെരിന്തൽമണ്ണയ്ക്ക് ഈ പറയുന്ന പ്ലസ് പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിലും ശക്തമായൊരു മൈനസ് പോയിന്റ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. വളരെ പെട്ടെന്ന് പുരോഗമിച്ച ഒരു പട്ടണമായതുകൊണ്ട് അതിനനുസരിച്ച് ആ ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങളില്ല. ഇതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധവും നാട്ടുകാർക്കില്ല. അതുകൊണ്ട് മനം മടിപ്പിക്കുന്ന ട്രാഫിക്കാണ് പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ ശാപം. ഇത് പരിഹരിക്കാൻ പറ്റുകയില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രൈവറ്റ് വാഹനങ്ങളോട് ഒരു കലശലായ ഭ്രമമുണ്ട്. ബസ്സിൽ പോകുന്നത് 2-ാം ഗഡിയായി കണക്കാക്കുന്നു. അതുകൊണ്ട് ഈ ഗതാഗത പ്രശ്നം കൂടുതൽ വഷളായി വരുവാനേ സാധ്യതയുള്ളൂ.